കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. അഡ്വാൻസ് ആയി 1 ഇയർ പേയ്മെന്റ് വേണ്ട. ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ച് പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ etution.biz. आई थिंक मेरे लिए पहला साल है ये शिवरात्रि का और मेरा सौभाग्य है. मैं सोच रही थी आज एक्चुअली हम लोग भी भूत शुद्धि से आ रहे हैं और सोच रही थी कि हमारा क्या सौभाग्य है कि हमने सबको मिस किया. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇഷ യോഗ സെന്റർ ശിവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചിരുന്നു. കങ്കണ, ലക്ഷ്മി റോയ്, നിത്യാമേനോൻ, അരുൺ വിജയ് തുടങ്ങിയ നിരവധി താരങ്ങളാണ് ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി ഗായകർ ശിവഭക്തി ഗാനങ്ങളെല്ലാം അവിടെ പാടിയിരുന്നു. ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവരെല്ലാം തന്നെ ശിവഭക്തി ഗാനത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ബോളിവുഡ് താരമായ കങ്കണ ഓഡിയൻസിനൊപ്പം നിന്ന് ആസ്വദിച്ച് നൃത്തം ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. താൻ ആദ്യമായാണ് ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നതെന്നും അതോടൊപ്പം തന്നെ സദ്ഗുരുവിനെ കാണാൻ താൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്നും താരം പറയുന്നുണ്ട്. സദ്ഗുരുവിന്റെ പ്രഭാഷണത്തിൽ മുഴുകിയിരിക്കുന്ന കങ്കണയെയും നമുക്ക് ദൃശ്യത്തിൽ കാണാം. ബോളിവുഡിൽ തിളങ്ങി നിൽക്കുന്ന കങ്കണയ്ക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലും ഒരു ഫാൻ ബേസ് ഉണ്ട്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ബയോപിക്കിൽ തലൈവിയായി കങ്കണയായിരുന്നു എത്തിയത്. വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് കങ്കണയുടെ തലൈവി എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. ജയലളിതയുടെ ജീവിതം സിനിമയാകുമ്പോൾ താരം അതിനുവേണ്ടി വലിയൊരു മേക്ക് ഓവർ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതും ഒരു ജയലളിത ഗെറ്റപ്പിൽ തന്നെയാണെന്ന് നമുക്ക് പറയാം. ജയലളിത സാരി ഉടുത്തു വരുന്ന മോഡലിൽ തന്നെയാണ് കങ്കണയും ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ശിവരാത്രി മഹോത്സവത്തിൽ സദ്ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയിൽ കങ്കണയും മന്ത്രം ജപിച്ച് ശിവനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ശിവഭക്തി ഗാനത്തിൽ നൃത്തം ചെയ്യുന്ന നിത്യാമേനോന്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ പ്രഭാഷണം ആസ്വദിച്ചിരിക്കുന്ന ലക്ഷ്മി റോയിയുടെ വിഷ്വൽസും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. ആത്മീയ സാധ്യതകളുടെ ഒരു രാത്രി ഭക്തർ ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഏറ്റവും പവിത്രവുമായ ഉത്സവങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി. എല്ലാ സന്ദർശകർക്കും ഭക്ഷണം നൽകുന്ന മഹാ അന്നദാനം ഈ ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മഹാശിവരാത്രി രാത്രിയിലും തുടർന്നുള്ള 7 ദിവസങ്ങളിലെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് അവിടെയുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ആണ് അല്ലേ വീണ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല, കാരണം ഇതിനകത്താണ് യഥാർത്ഥ വിന്നേഴ്സ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോകുന്നത്. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. അഡ്വാൻസ് ആയി 1 ഇയർ പേയ്മെന്റ് വേണ്ട. ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ച് പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ etution.biz.